വളരെ കോമൺ ആയിട്ട് കേരളത്തിൽ കാണപ്പെടുന്നൊരു ഫ്രൂട്ടാണ് ചാമ്പയ്ക്ക. പക്ഷേ ചാമ്പയ്ക്കയിൽ തന്നെ റോസ് ചാമ്പയ്ക്കയുണ്ട്, റെഡ് ചാമ്പയ്ക്കയുണ്ട്, ഗ്രീൻ ചാമ്പയ്ക്കയുണ്ട്. അപ്പോൾ കോമണായിട്ട് ചാമ്പയ്ക്ക എന്നറിയപ്പെടുന്നുവെങ്കിലും ഇതിൻ്റെ തന്നെ ഒരു മെയിനായിട്ടുള്ള 3 വേർഷൻസ് തന്നെ ലോകത്തുണ്ട്. സൈസിജിയം സമരൻഗീസ്, സൈസിജിയം മലക്സെൻസ്, സൈസിജിയം അക്വം എന്നിങ്ങനെ 3 മെയിൻ വെറൈറ്റീസാണുള്ളത്. അതിൻ്റെ സൈസിജിയം സമരൻഗീസ് ആണ് ഇപ്പം നമ്മൾ കാണുന്ന ചാമ്പയ്ക്ക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്ര അഷുറൻസ് ഇല്ല. ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ കോമൺ പേരെന്ന് പറയുന്നത് വാക്സ് ആപ്പിൾ, ജാവ ആപ്പിൾ, സെമറങ് റോസ് ആപ്പിൾ, പിന്നെ വാക്സ് ജംബു എന്നിങ്ങനെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. അതേസമയം തന്നെ സൈസിജിയം മലസെൻസ് ആക്ച്വലി മലൈ ആപ്പിൾ എന്നും പിന്നെ സൈസിജിയം അക്വം വാട്ടർ ആപ്പിൾ എന്നും അറിയപ്പെടുന്ന വേറെ 2 ചാമ്പയ്ക്കയുടെ തന്നെ വെറൈറ്റീസാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇളം പച്ച കളറായിട്ടുണ്ട്. പക്ഷേ ചെറിയ അതിനും കുറച്ചും കൂടെ ലൈറ്ററാവും, ഒരു മഞ്ഞയ്ക്ക് അടുത്തുള്ള ഒരു കളറിലേക്ക് ഇതെത്തും. അപ്പോഴാണ് അത് നന്നായിട്ട് പഴുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് സാധാ ചാമ്പയ്ക്കയുടെ ഒരു ഷേപ്പല്ല, ഇത് അത്യാവശ്യം കുറച്ചും കൂടി ഒരു ഡിഫോംഡ് ഒരു ഷേപ്പാണ്. അതിൻ്റെ ഒരു നോർമൽ ഷേപ്പ് മാതിരിയല്ല, ഒരു പേരയ്ക്ക പോലെ ഒക്കെ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നെറ്റിലെ സെർച്ച് റിസൾട്ട്സിലൊന്നും അധികമായിട്ട് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും അവൈലബിളും അല്ല, ഇത് കണ്ടിട്ടുമില്ല. അപ്പോൾ ഇത് കുറേ എണ്ണം പഴുത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം പഴുത്ത് നോക്കി ഒരു 2-3 എണ്ണം പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇനി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല പഞ്ഞി പോലെയാണ് ഇതിരിക്കുന്നത്. പിന്നെ ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. സാധാരണ ചാമ്പയ്ക്കമാതിരി അത്ര തിക്നെസ് ഇല്ല, പ്രത്യേകിച്ച് ആപ്പിൾ ചാമ്പ് വരി അത്ര തിക്നെസ് ഇല്ല, അത്ര വാട്ടറിയും അല്ല. പക്ഷേ ആ കുറച്ച് നല്ല തിന്നായിട്ടുള്ള ഇതാണെങ്കിലും അത്യാവശ്യം വാട്ടറിയാണ് ഔട്ട്സൈഡ്, ഉള്ളിലേക്ക് അത്യാവശ്യം പഞ്ഞി മാതിരിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ കായുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വാട്ടറിയാണ്, പിന്നെ ഒരു പഞ്ഞി പോലെ പഞ്ഞി കടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് കൂടെ കൂടി കിട്ടും. ചെറിയൊരു സ്വീറ്റ് ആൻഡ് സോൾട്ടി ആണ്. പിന്നെ പൊതുവേ ഒരു ബ്ലാങ്ക് ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ ബ്ലാങ്ക് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മുറിച്ച് വെച്ചേക്കുന്നത് നമ്മൾ സാധാരണ ചാമ്പയ്ക്ക് ഉപ്പ് കൂട്ടി കഴിക്കുന്ന മാതിരി ഉപ്പ് കൂട്ടിയും പിന്നെ ഉപ്പും മുളകും ഇട്ടും ഒരു കഷ്ണം ഉപ്പിട്ടും ഒരു കഷ്ണം ഉപ്പും മുളകും ഇട്ടും ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റോക്ക് സോൾട്ടാണ്, ഇന്ദുപ്പ്, പിന്നെ സാധാരണ മുളക് പൊടിയും. അപ്പോൾ 3 രീതിയിലും കഴിച്ചു നോക്കിയിട്ടുണ്ട്. 3 രീതിയിലും അതിൻ്റേതായ ടേസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് കുറച്ചും കൂടെ ബ്ലാങ്ക് ടേസ്റ്റാണ് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ ഈ ചാമ്പയ്ക്ക സൂക്ഷിച്ച് വേണം കഴിക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് വവ്വാല് കുത്തിയിട്ടുണ്ടാവും, പിന്നെ പുഴു ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കേടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് 1 ഓഫ് ദി എക്സാമ്പിളാണ് അതിൻ്റെ. അപ്പോൾ ഈ ചാമ്പയ്ക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് നേറ്റീവ് ആയിട്ടുള്ള ചാമ്പയ്ക്കയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ടെർപ്പനോയിഡ്സ് എന്ന് പറഞ്ഞ കോമ്പണൻസ്, ബയോ ആക്റ്റീവ് കോമ്പണൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നെർവ് ഫംഗ്ഷൻസ് ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പിലെപ്സി, സീഷർ എന്നിവയ്ക്കൊക്കെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഓറൽ ഇൻഫെക്ഷൻസിനൊക്കെ നല്ലതായിരിക്കും. പിന്നെ കിഡ്നി സ്റ്റോൺസ് വരാതിരിക്കാനായിട്ട് നല്ലതാണ്. ഇത് റിച്ച് ഇൻ ഫൈബർ ആയതുകൊണ്ട് തന്നെ ഇത് ഡൈജഷനൊക്കെ നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ റിസോൾവ് ചെയ്യും. പിന്നെ ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, കാരണം ഇത് നല്ല വാട്ടർ കണ്ടൻറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ പല സ്റ്റഡീസും ഇതിൻ്റെ കൊളസ്ട്രോൾ മാനേജ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിന് അഷുറൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ട്രഡീഷണൽ ഇന്ത്യൻ മെഡിക്കൽ പ്രാക്ടീസായ ആയുർവേദ, സിദ്ധ, യുനാനി എന്നിവയൊക്കെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് പറയുന്നത്.